കുട്ടിയെ കൊണ്ടാക്കിട്ട് വരാം ജോലിക്ക് കേട്ടോ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറക്കത്തിൽ രാവിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇന്റർവ്യൂ അവസാനത്തിലേക്ക് ഞാൻ മാത്രമേ കാണുകയുള്ളൂ. അച്ഛൻ ഒരു ഇമ്പോർട്ടൻ കാര്യമായിട്ട് പുറത്തു പോയി കാണുട്ടോ. നമ്മുടെ ഇപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഈവനിങ് ഒട്ടി ഒരു നിമിഷം വരെയുള്ള വീഡിയോ ആണ്. അപ്പൊ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചാനല് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട്, ഒത്തിരി പരിചയം കിട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ഒരാള് ഡ്രസ് നോക്കി അച്ഛൻ പോകുന്ന ഓർത്തിട്ടാണ് ഷൂ വന്ന് നോക്കി കാണിച്ചേ. ഓ അതാണ് ഷൂ. മറ്റേ ഷൂ അച്ഛൻ പോവെന്ന് ഓർത്തിട്ട് കരഞ്ഞ് ചാടി കേറിയതാണ് കേട്ടോ. ആ താഴോട്ട് നിക്കത്തില്ല മമ്മൂട്ടിന്റെ എന്താ അച്ഛേ. ഞാൻ വാവെ വിളിച്ചിട്ട് വന്നത് അയ്യോ അച്ഛ അടിക്കില്ല. അയ്യോ അച്ഛ അച്ഛല്ലോ അച്ഛ വാവല്ലോ. അയ്യോ അയ്യോ അച്ഛ പോകത്തില്ല. അച്ഛ കരയുവേ. അച്ഛക്ക് ഒരു ഉമ്മ കൊടുത്തേ. അച്ഛക്ക് അച്ഛക്ക് ഇങ്ങനെ ബ്ലാങ്കിസ് തന്നാ മതി. ബ്ലാങ്കിസ് തന്നാ അച്ഛന് എല്ലാരും നടന്നു കാണിച്ചേ. ഒന്ന് നടന്നു കാണിച്ചു എല്ലാരെയും. ഒന്ന് നടന്നു കാണിച്ചു. ആ ഇങ്ങനെ നടന്നു വന്നെ അച്ഛ എടുത്തിട്ട് നടന്നു വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ടോ. ഇത് ചേട്ടായിമാര് നിൽക്കുന്നു. ചേട്ടായിമാര് വെളച്ചാണ് വെളച്ച നല്ല വെളച്ചാണ്. ഇരിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എവിടെ ഇരിക്കുന്നു ഒളിച്ചിരിക്കുന്നു. എവിടെ തല എങ്ങോട്ടായി കൊണ്ടുവന്നേ അച്ഛയുടെ അമ്മേ. ഭയങ്കരായിട്ട് ഇങ്ങനെ നിങ്ങളൊക്കെ ശ്രദ്ധ എല്ലാം കൂടെ വലിഞ്ഞാ കേറുന്നു. പൊതുവാണോ ഓക്കെ എങ്ങനെ കാണിക്കും. ഓക്കെ മമ്മൂട്ടിയെ അറിയാം. ചേട്ടായിമാര് വന്നിരിക്കുന്നു. അവിടെ ഉണ്ട്.
ഞങ്ങളുടെ ചിറ്റേനെ ഇന്റർവ്യൂവിന് കൊണ്ടുപോവാണ് കേട്ടോ. ചിറ്റ ഇന്ന് ഇന്റർവ്യൂ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, രണ്ടാമത്തെ. അപ്പം ഇന്റർവ്യൂവിന് കൊണ്ടുപോവാണ്, എറണാകുളം പോവാണ്. സിനിമയൊക്കെ ഇതിനൊക്കെ പോയി കണ്ടിട്ട് വന്നു, രാത്രി വന്നു. രണ്ടാമത്തെ ആവിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അച്ഛക്ക് ഞാനാ അവിടുത്തെ. അയ്യോ, അച്ഛൻ പറഞ്ഞില്ല. ഞാന് അമ്മ, കുഞ്ചൂസ്, ഭാവച്ചി, അമിച്ചൻ, ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ. അച്ഛൻ ഏണ്ട അവിടെ നിൽപ്പുണ്ട്. ടാറ്റ കൊടുത്തേ, ടാറ്റ. ഇല്ലാത്ത വേറെ പണിയൊന്നും ഇല്ല. പത്തുനേരം ഇവിടെ നിന്നാ വിഷയം ആവുന്നു. അപ്പൊ നമുക്ക് വയ്യ ഇറങ്ങിയൊക്കെ കേട്ടോ. ഞങ്ങള് വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഒരാള് അമ്മ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു. ആമിച്ചൻ കൈയെ കോപ്പിയില്ല. ഞങ്ങക്കൊരാവത്തും മരുത്തല്ലേ, നല്ല രീതി പോണേ, അജിത്തിക്ക് പാസ്സാവണേ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാ മഞ്ഞൊക്കെ കാണുന്നത് കേട്ടോ. ഇവിടെ മഞ്ഞുണ്ട്, 10 മണിക്ക് അടിയിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ വീടിനോട് കാണാനും രാവിലെ ഇതിലും കണ്ടത്തി മുഴുവൻ മഞ്ഞ എല്ലാ നാട്ടിലുണ്ട്. രാവിലെ മഞ്ഞു നമ്മുടെ അവിടെ രാവിലെ കാണത്തില്ലല്ലോ. നമ്മുടെ ഇവിടെ ഒട്ടും കാണാത്തതാ. അവളെ കൊണ്ടുപോകാൻ തന്നെ പോകാൻ ഇറങ്ങിയത്, പക്ഷെ പൈസ ഉണ്ടപ്പോ എറണാകുളത്തിന്റെ ഒരു വണ്ടി ഒരു കാർ കഷ്ടിച്ച് ഇതാന്ന് തോന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ മുന്നിൽ കാണുന്നത് ബൈക്കിലാ വന്നത്, എന്നാ ഫ്രണ്ടി വേറെ വഴി കാണും. അതായിരിക്കും ചെറിയ വഴിയല്ലേ. വാവച്ചി പറഞ്ഞ എന്നച്ചൊക്കെ കൊള്ളാം കേട്ടോ. ആ ഇതല്ലേ ഫ്രണ്ടി വലിയ വഴി. യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദി റൈറ്റ്. ഇതിനെ കൂടെ വന്നേ ഇത് ഈസി ആയിരിക്കും. അതായിരിക്കും ഇങ്ങനെ വന്ന ഒത്തിരി സിഗ്നൽ കാണും. സെക്യൂരിറ്റി അല്ലല്ലോ.
ാണ് കേട്ടോ. ആവി ആവി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത് എനിക്ക് വേണ്ട കേട്ടോ. രാവിലെ ചിറ്റ കൊണ്ടാക്കിട്ട് വരാം ജോലിക്ക് കേട്ടോ. ചിറ്റ ജോലിക്ക് കൊണ്ടാക്കിട്ട് വരാം. ജോലി വേണ്ടേ ഞങ്ങൾക്ക്. താരില്ല താരില്ല വാ എന്നോട് വാ എന്നാ വാ എന്റെ കൂടെ ആമിയും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങള് മൂന്ന് പേരുമാണ് പോന്നെ. മൂന്ന് പേര് പോയാ മുഞ്ചി പോന്ന് കേട്ടിട്ടുണ്ട്. അങ്ങോട്ടാ നിന്നോട് അവിടെ ഇരുന്നോളാ മതി. പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. ചിരി നോക്കി ചിരി ഭയങ്കര ചിരി കേട്ടോ. ആമി ആമി ഇവിടെ കിടന്ന് ഭയങ്കര അംഗമാണ് കേട്ടോ. വണ്ടിയെ കിടന്ന് ഭയങ്കര അംഗമാണ്. അമ്മ പുറകെ കിടന്ന് ഉറങ്ങുന്നു. എന്നാ എന്നാ ചിരി അത് അച്ചക്ക് ചിരി വിക്കറ്റ് തന്നേക്ക്. എന്താ ചിരിതാ ഒരു തൊള്ളിതാ തൊള്ളി. എന്നാ അമ്മയ്ക്കും കൊടുക്കാം. അമ്മയ്ക്കും ആവശ്യം കൊടുത്തേ. അമ്മയ്ക്കും ആവശ്യം കൊടുത്തേ. ബാബുജിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു കേട്ടോ. പത്ത് മിനിറ്റ് ഞാൻ കൊണ്ടുവിട്ടു. കുറച്ച് കറങ്ങി നല്ല പാടായിരുന്നു. അവൻ മേളിലോട്ട് പോയി. മൂന്ന് പ്രാവശ്യം മൂന്ന് നില കയറി സ്റ്റെപ്പിൽ ഇറങ്ങി കേട്ടോ. ലിഫ്റ്റ് അവിടോട്ട് ഇല്ലായിരുന്നു ഡിപ്പാർട്ട്മെന്റിലോട്ട്. എന്റെ അവൻ ആമിച്ചേയും ഞാനിവിടെ അങ്ങോട്ട് കേറി ഇറങ്ങി അല്ലേ. ഓ ആ കുഞ്ഞിക്കാപ്പല്ലു വെച്ച് കടിച്ച് ഇന്റർവ്യൂ പാസ്സായിട്ടുണ്ട്. വീട്ടിൽ മക്കളാ പറഞ്ഞോ സംസാരിച്ചോ ആണോ? എങ്ങനെ ഇംഗ്ലീഷിലാണോ സംസാരിച്ചത്? ആണോ ആണോ മലയാളം ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളം പറയാൻ പോയില്ല. സൂക്ഷിച്ചും കണ്ടു പോകണം എന്നുള്ളത് മാത്രമേ പാടുള്ളൂ. അപ്പൊ നമ്മള് അത്യാവശ്യം നല്ലോണം എന്നെ സേഫായിട്ട് കൊണ്ടുപോകും. ഞങ്ങളെല്ലാരും ഒരേപോലെ സേഫായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോ വന്നിട്ടുണ്ട്. അപ്പൊ യാത്ര ചെയ്ത് ഉടനെ യാത്ര ചെയ്തതിന്റെ അതുകൊണ്ട് ക്ഷീണമുണ്ട്. അതായത് വണ്ടിയിൽ കണ്ടിന്യൂസ് ഒരേ ഇരിപ്പിരിക്കുമ്പോ നമുക്കൊരു ഇതുണ്ടല്ലോ, ആ ഒരു ക്ഷീണമുള്ളു. പിന്നെ ഇപ്പം ഞാൻ ഷർദിൽ പഠിക്കുന്നത് പറഞ്ഞല്ലോ, അപ്പൊ ചെറുതായിട്ട് ഗ്യാസ് കയറിയുള്ള ഷർദിലുണ്ടായിരുന്നു. അത് കഫം മാത്രമേ ഞാൻ ഇവിടെ ഇത് ഛർദിക്കുന്ന പോലെ തന്നെ കാറിലും വെച്ച് ഛർദിച്ചു. കഫം ഫുള്ള് പോയി. പിന്നെ അതിൻ്റെ ആയിട്ടുള്ളതാണ് എൻ്റെ മുഖത്ത് നല്ല വീർത്ത് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. നീരൊന്നുമല്ല, ഓർക്കക്ഷീണത്തിൻ്റെയാണ് വീർത്തിരിക്കുന്നത്. അപ്പം ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ വിശേഷം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോയത് നമ്മുടെ വാവച്ചിനെ വാവച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ സെക്കൻഡ് ഇൻ്റർവ്യൂ ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് അവളെ കൊണ്ടുവരുന്നത്. ഒന്ന് അവൾ ഇവിടെ ഇവിടെ തന്നെ താനെ പോയി ജോലി ചെയ്ത് അവൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി വാങ്ങിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് വേറെ കോഴ്സുകൂടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞ് നമ്മളത് പഠിപ്പിച്ചു. അത് നല്ല രീതിയിൽ അവൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്കോടുകൂടി കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന് അമ്മ എന്നെ കാഞ്ചമ്മയ്ക്ക് മെയിൽ വരുന്നു. അപ്പം റിസൾട്ട് വന്ന് ഫൈനൽ എക്സാം റിസൾട്ട് വന്ന് നല്ല മാർക്കോടുകൾ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ ഡെഡിക്കേഷനോടുകൂടി നിന്ന് പഠിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതല്ല, അവളൊപ്പം നമ്മുടെ ആമീസുകളുടെ നമ്മുടെ എല്ലാവരും ആമീസുകളും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതിലും തുടക്കം തൊട്ട് ഈ നിമിഷം വരെ അവൾ ഒരാൾ കാരണമാണ് ഇത്ര നല്ല ഭംഗിയോടുകൂടി ഇരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇപ്പൊ ഞാൻ പോവാത്തതാണ് ഇടയ്ക്ക് പോകുമ്പോഴെല്ലാം അവൾ അത്ര ഓർഗനൈസ്ഡായിട്ടാണ് വെക്കുന്നത്. പിന്നെ ആൾക്കാരോടാണ് എല്ലാവരും വരുമ്പോൾ വാവച്ചി 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 എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേപോലെയാണ് എല്ലാവരോടും ഇടപെടുന്നതാണെങ്കിലും
കട അത്ര ഭംഗിക്ക് കൊണ്ടുവന്നത് എല്ലാം ആ ഒരാള് കാരണമാണ്. അപ്പം ഇനി അവള് കടയിൽ നിന്നും പോലെ തന്നെ ഇനി അവൾക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ജോലി വാങ്ങിച്ച എക്സ്പീരിയൻസ്. അവൾക്ക് പുറത്തു പോകണമെന്നാണ് നേരത്തെ തൊട്ട് ആഗ്രഹം പുറത്തു പോകണം. അപ്പം അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്റർവ്യൂവിന് ഇപ്പൊ അറ്റൻഡ് ചെയ്തിപ്പോ റിസൾട്ട് വരാമേ, അതായത് പറയാൻ വേണ്ടി ഇപ്പൊ രണ്ടു ദിവസം കഴിയുന്ന പറഞ്ഞു. അപ്പൊ രണ്ടു മൂന്ന് പേരെ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടായി, നമ്മള് ആരെ അങ്ങനെ കണ്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് അവിടെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് കാരണം നോക്കുമ്പോൾ പാലാരിവട്ടം സെന്ററിൽ തന്നെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ, എന്നായിരുന്നു മെഡിക്കൽ സെന്ററാണ്. അപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെയാണത്. അപ്പം എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെടുന്നു, നല്ല വലിയ ഹോസ്പിറ്റലാണ്. ഞാൻ കയറിയില്ല, അച്ഛനെ കൊണ്ടുപോയിട്ട് വന്നു. പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ പോരുമായിരുന്നു. അപ്പം അവിടെ തന്നെ കിട്ടണം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്, എല്ലാവരും പ്രാർത്ഥന വലിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നാ പറയാനുള്ളത്, ആമിച്ച് നല്ല ഉറക്കമാണ്. ആമിച്ചും വന്നു കഴിഞ്ഞ് ടയർഡാണ് ഉറങ്ങുവാണ് കേട്ടോ. അതാണ് വേറെ ആരും ഇല്ലാത്തത്. അച്ഛന് ഇനി വരാൻ വേണ്ടി ലേറ്റ് ആകും, അതുകൊണ്ട് ഞാൻ തന്നെ വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കാരണം എഡിറ്റ് ചെയ്ത് നമുക്ക് സമയത്തൊരു വീഡിയോ ഉണ്ട്. കാരണം ഇന്ന് ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അതേപോലെ നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ ഇൻട്രോ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് ഇന്ന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ആമിച്ചിന് ഇന്ന് ഫുള്ളിനകത്ത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻട്രോയിലും അവസാനത്തിൽ ഇല്ലെന്നേ ഉള്ളവളോ ഓർമ്മ നാണോ ഇല്ലാത്തത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, അപ്പോഴത്തെ ബെല്ലൈക്കൻ അടിച്ചു കൊടുക്കുന്നത് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ, ടാറ്റാ.